Judgment of the Honorable High Court of Tamil Nadu as recent as 2011. These decisions I humbly submit are directly applicable to the facts of this case. That's all, Your Honor. I'm allowing your appeal on the merits of facts. So, was this the last appearance of Advocate Aravind? Yes, Your Honor. Had been a pleasure listening to you as a lawyer. And I welcome you as one of us, the youngest judge of High Court, I believe. Congratulations. Thank you, Your Honor. Hello? Thank you, thank you, thank you so much for all your wishes. Ellarkum sugam. Pinnada, kodukalaya. Okay then, vilikka. Mone. Acha paray. Terakku thanneya alle. Aarogyakku nokkane. Pinne, naattilekku nee thanneyano drive cheyyunne. Adhe acha. Soothichokka varana to. Seri acha. Enna velikku kaanam. എന്താ പറഞ്ഞേ? എത്തുന്നു പറയുന്നു. ഹലോ മൊട്ട. അപ്പാ, ഡോണ്ട് കോൾ മീ മൊട്ട. സോറി 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 ഡാർലിംഗ്, ഇനി വിളിക്കില്ല. അമ്മയ്ക്ക് കൊടുക്ക്. മമ്മ, ഞാൻ നിന്റെ വക്കീല് വിളിക്കുന്നു. വക്കീലല്ലടാ മൊട്ടെ, ജഡ്ജ്. ജഡ്ജ് വിളിക്കുന്നു എന്ന് പറ. One more time you call me മൊട്ട. ഏയ് അതെ, പ്ലീസ് ഡോണ്ട് ഫൈറ്റ്, ഗിവ് ഇറ്റ് ടു മീ. ഹലോ. ഐ എം ഓൺ മൈ വേ. നിങ്ങളൊക്കെ റെഡി ആയിട്ടിരുന്നോ? രാത്രി പാർട്ടിയുണ്ട്. ഓക്കേ. വെരി ആക്റ്റീവ് റൊട്ടേറിയൻ. ഇന്ദിരാനഗർ മലയാളി സമാജത്തിന്റെ പ്രൈഡ്, ദ യംഗസ്റ്റ് ജഡ്ജ് മിസ്റ്റർ അരവിന്ദ് ചന്ദ്രശേഖർ. ആൻഡ് വിത്ത് ഹിം ഹിസ് ബെറ്റർ ഹാഫ് സംഗീത.
and their two little gems, Arya and Aditya. Congratulations, sir. ജഡ്ജി പദവി കിട്ടാനേ മാർക്കോസ് എത്ര ട്രൈ ചെയ്താണെന്ന് അറിയാവോ? റിലാക്സ് ചെയ്യാം മാർക്കോസ്, യു കാൻ ട്രൈ ലേറ്റർ. ഫ്രണ്ട്സ്, ഐ റിമെമ്പർ നമ്മുടെ പഴയ കൃഷ്ണയർ വെൻ ഹി വാസ് ഓഫേർഡ് എ ജഡ്ജ് പോസ്റ്റ്. സാർ പറഞ്ഞതാണ് ഡിക്ലൈനിങ് ദി ഓഫർ. ഐ വുഡ് റാദർ സ്പീക്ക് സെൻസ് വൺസ് ഇൻ എ വൈൽ ദാൻ ഹിയർ നോൺ സെൻസ് ഓൾ ദ വൈൽ. എനിവേസ് ഐ എം നോട്ട് ഗോയിങ് ടു ലൂസ് ദിസ്. ഞാനിത് ഏതായാലും വിടുന്നില്ല. I am accepting it with all humility. I hope it's fun. To help of course, the honesty with man. With your support, sneham madam, and I am humble. Wow. Dinner aayilla. Ivide dinner chale nikku deikku. Va vala hotel lum va. Come, let's go. I request the Rotarian Mohan Rao to come and hand over the memento and wishes. മടിയിൽ കാശും തിരികെ കൊണ്ട് ചെന്നാൽ നീട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. ഇന്റഗ്രിറ്റി ഇല്ലാത്ത ബ്ലഗ്ഗേഡ്. പക്ഷെ നിനക്ക് അന്നേ ഉണ്ടായിരുന്നു ഫോക്കസ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. ബത്തേരി കോടതി തുടങ്ങിയതാ, ഇന്ന് ബാംഗ്ലൂർ ഹൈക്കോർട്ടിൽ മോസ്റ്റ് സക്സസ്ഫുൾ ലോയർ, പിന്നീടാ ഇപ്പോ ജഡ്ജ് പദവിയും. റൈറ്റ് ഓൺ ടോപ്പ്. LLB പാസ്സായ അന്ന് എന്റെ കൂടെ കൂടിയതാ ഇവൻ. വക്കീൽ പണി ഒഴിച്ച് ബാക്കി എല്ലാം അന്ന് ഞാൻ ഇവനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ഗുമസ്തപ്പണിയും റേഷൻ കടയിൽ പോക്കും പിന്നെ എന്റെ ചെരുപ്പ് നന്നാക്കാനും ഒക്കെ. അതൊക്കെ നമ്മളൊരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ കണക്കാക്കിയിട്ടുള്ളൂ സാർ. ഹലോ, വെൽക്കം വെൽക്കം വെൽക്കം. സാർ, ഇനി പോലീസിന്റെ കുറവുണ്ടെന്ന് പറയരുത്. മൈ ഫ്രണ്ട് നീൽ ജോർജ്, IPS. നമസ്കാരം. നൗ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഇൻ ബാംഗ്ലൂർ. ഞങ്ങള് വക്കീലായിരുന്ന കാലത്ത് ഒരുപാട് കേസുകൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ സംഗീയുടെ ക്ലാസ്മേറ്റ് ആണ്. നീ ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ മിസ് ഫിറ്റ, ബാക്കിയുള്ളൊരു മുഴുവൻ ഫിറ്റ. സാർ, ഞാനൊന്ന് അകത്തുകൊണ്ട് ഇരുത്തിട്ട് വരാം. വെള്ളം അടിക്കത്തില്ല, പണ്ടടിക്കുമായിരുന്നു. സംഗേ, ദയവനൊരു ഹോർലിക്സ് എടുക്ക. ഹോർലിക്സോ? അരവിന്ദ്, കൺഗ്രാറ്റ്സ് ഓൺ യുവർ ജഡ്ജ്ഷിപ്പ്. ഓ, ഫോർമാലിറ്റി ഒന്നും വേണ്ട. നീ വേണേ രണ്ട് തെരി പറഞ്ഞോ, വണ്ടി ഇവിടെ പെണ്ണ് കാണാൻ വന്നു പറഞ്ഞു. അയ്യോ, ഞാനൊന്ന് വെറുതെ അടിച്ച് ഫിറ്റായിട്ട്. ഉമ്മ പറഞ്ഞടവ്. പിന്നെ എത്ര ദിവസം ബാംഗ്ലൂർ? ഫാമിലി? അവരൊക്കെ അവിടെ തന്നെ. ഞാൻ കഷ്ടിച്ചൊരു മാസം കാണും. സാറ് ഫ്ലാറ്റാ, ഞാനിപ്പോ വരാം. പാമ്പാണോ? അയക്കും. പിടിക്കണ്ട സാർ, പോ. മാർക്കോസിനെ ഒന്ന് സൂക്ഷിച്ചു. അതൊന്നും സാറില്ല സാർ, ഞാൻ നോക്കണം. സലീമ സാറെ കൊണ്ട് വീട്ടിലാക്കുമല്ലോ. ഓ, കുഴപ്പമില്ല സാർ. ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ ഇപ്പോഴും കാണുമ്പോ എനിക്കൊരു ചമ്മല. എന്തിനാ ചമ്മന്ന്? കുടുംബം കുട്ടികളൊക്കെ ആയില്ലേ? ഇറ്റ് വാസ് ജസ്റ്റ് എ കോളേജ് ടൈം ക്രഷ്. ഓക്കേ, കോളേജ് ടൈം ക്രഷ് ഒക്കെ ഓക്കെ, പക്ഷെ സത്യം പറഞ്ഞൂടെ, എനിക്കിപ്പോഴും കുറച്ച് കാലം കഴിഞ്ഞ് നിന്നെ കാണുമ്പോ ഒരു ജമ്മൽ. യു റിയലി ഹാവ്ന്റ് ചേഞ്ച്ഡ്. ഐ കാൻ്റ് ചേഞ്ച്, നീദർ കാൻ യു. ഗോ ഗെറ്റ് മീ ടീ. ഐ വിൽ ഗെറ്റ് യു ഹോർലിക്സ്. ഹോർലിക്സ് എന്നാ എനിക്ക് ഇവിടെ ചമ്മല വരും. ടീ. രാത്രിയും തൊപ്പിയും വെച്ചാണ് കിടന്നു ഉറങ്ങുന്നത്. നീ ഒരുത്തിയാ വഴിപാടെന്ന് പറഞ്ഞോണ്ട് തലമുട്ട അടിപ്പിച്ചത്. ചെറുക്കൻ്റെ ഗ്ലാമർ അങ്ങ് പോയി. ഞാൻ കിടക്ക, ആകെ ടയർഡ്. വല്ലണ്ടങ്ങ് മാറുമാരോ നമ്മുടെ ലൈഫ്. കം ഓൺ സില്ലി. ഈ പോലീസ്, മീഡിയ, പൊളിറ്റിക്കൽ പ്രഷർ, ഇതൊക്കെ അങ്ങനെയൊന്നും ഇല്ലെന്നേ. എല്ലാ ജോലിയും പോലെ തന്നെ ഇതും. ഇഫ് യു ആർ ഗുഡ് ടു ദ ജോബ് വിൽ ബി വെരി ഗുഡ് ടു യു. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചുറ്റിയല്ലേ ഒരു ഏറെ വെച്ചു കൊടുക്കും. അരവിന്ദ്, പ്ലീസ് ഡോണ്ട് ജോക്ക്. ഈ ഗ്രഹനില മാറുന്നതിൻ്റെയാ. ഓ, അപ്പൊ അതാണ് സംഗതി. അരവിന്ദ്, ഐ എം സീരിയസ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നോക്കിയപ്പോ പറഞ്ഞതാ ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ. ഇനി അത് കാരണം വേണം. വെറുതെ ജോൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയങ്ങളല്ലേ. നാളെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള നാട്ടിലേക്ക് കിടക്ക്. പിന്നെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് എൻ്റെ ഒരു ഭക്തിഗാനം ഉണ്ടാവും. ഇതിനേക്കാളും വലിയ ശിക്ഷ കൊടുക്കാനല്ല ജഡ്ജിന്. എന്നാ പിന്നെ നമുക്കൊരു യുഗ്മഗാനം പാടാം.
അങ്ങനെ പോണു. സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളൂ കേട്ടോ. റോഡ് സൈഡിലായതുകൊണ്ട് നല്ല വിലയുണ്ട് ഇപ്പോ അല്ലേ അച്ഛാ? ആ, ഞാൻ പെൻഷനായപ്പോ കൂട്ടിവെച്ചതെല്ലാം ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് കൊടുത്തു. മൂത്തവൻ ഒരു കട വെച്ചു, ഇവന്റെ ഓഹരി മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അതായി പറഞ്ഞത് ആലോചിച്ചു പറഞ്ഞാ മതി. അല്ല അച്ഛാൽ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞു വരുമ്പോ ഒരു നല്ല വീട് എന്താ ആലോചിക്കാം. അത്താഴം അവിടെ നിന്ന് ആവട്ടെ. വരും എന്താ? ഓ ആ മോളെ, ഇതങ്ങടുത്ത് അകത്ത് വെച്ചു, കുട്ടികൾക്ക് കൊടുക്കാം. ആ ലക്ഷ്മി, നീ പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹലോ അരവിന്ദ്. ഹലോ അരവിന്ദ് സർ. ഹലോ ഹലോ. ഓ, വൺ മിനിറ്റ്. മീ ലൗഡ് ആൻഡ് ക്ലിയർ അരവിന്ദ് സർ. ഹലോ, ആരാ ഇത്? പ്രൈവറ്റ് നമ്പർ എന്നല്ലേ തെളിഞ്ഞത്? അങ്ങനെ ഒരാളാണെന്ന് കുട്ടിക്കോളൂ. ഓ, തടിയൻ ജോസ് സൗദി എന്നല്ല? ജോസ് എങ്കിൽ ജോസ്, ആടിനെ പട്ടിയാക്കാനുള്ള അധികാരമല്ലേ കിട്ടിയിരിക്കുന്നത്? What a life you have got now, sir. Hey, who is this? ഇത് എന്ത് നീതിയാണ് സർ? ലോ ഓഫ് ദ ലാൻഡ്. ചിലർക്കെല്ലാം കിട്ടുന്നു, സന്തോഷങ്ങൾ, അനുമോദനങ്ങൾ. എന്നാൽ അവർ കാരണം മറ്റു ചിലർ നരകിക്കുന്നത് സാർ അറിയുന്നുണ്ടോ? നോൺസെൻസ്. ആരാ? നീ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ അച്ഛാ, ഇത്തിരി പണിയുണ്ടേ. ആ, അവളും കുട്ടികളും ഇവിടെ ഉണ്ടാവും, രാത്രി കാണാം. ഓ, ഹലോ. ഹലോ അരവിന്ദ് സാർ ഉണ്ടോ? ഉണ്ടല്ലോ. ആ, വിളിക്കാം. അരവിന്ദാ, നിനക്കൊരു ഫോൺ. ഹലോ അരവിന്ദ്. ജോസ് ആണേ, സൗദി തടിയൻ ജോസ്. ഹലോ, അതെയോ? ആഹാ, ഇതാ കൊടുക്കാം. ആ, നിന്നെ വിളിച്ചാ കിട്ടുന്നില്ലെന്ന് ഒരു ജോസാ. ഇതാരപ്പാ എന്റെ നമ്പർ അറിയാവുന്ന ഒരു ജോസ്? ബ്ലോക്ക് ഓഫീസിലെ മാത്യു സാർ ആയിരിക്കും. ഓ, ആ ഫോൺ കട്ട് ചെയ്താലും ഐ കാൻ കീപ് ഡൂയിങ് ദിസ്. ബാലമാമൻ, ചെറിയച്ഛൻ, ജാനകി ചേച്ചി, ചേലക്കരയിൽ നിന്നുള്ള ചിറ്റ, ലളിത എടത്തി, വലിയ മാമൻ, ഇവരിൽ ആരുടെ ഫോണിലേക്ക് വേണമെങ്കിലും എനിക്ക് വിളിക്കാം സാർ.
That means I'm here, close by. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരാ നിങ്ങൾ? എനിക്കൊന്നും വേണ്ട സാർ, സാറിന് എല്ലാം കിട്ടിയല്ലോ. യു ഹാവ് എവറിത്തിങ്, ടോപ്പ് ജോബ്, മണി, സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഡോട്ടർ. ആര്യമോൾക്ക് ഈ ഓറഞ്ച് പാവാട നന്നായി ചേരുന്നുണ്ട് കേട്ടോ. കണ്ണുപൊത്തി കളിക്കുന്നുണ്ടായിരുന്നല്ലോ. നാട്ടിലല്ലേ ഇതൊക്കെ പറ്റും. ഞങ്ങൾ കളിക്കരുതോ? എന്നാലും പപ്പ പേടിച്ചേ. ഓക്കേ ഓക്കേ. ആര്യ ദാ വരുന്നു. ഹലോ അരുൺ സാർ, നിങ്ങൾ എന്താ എന്നെ പേടിപ്പിക്കാണോ? പേടിപ്പിച്ചത് മോളല്ലേ, ഞാനല്ലോ. താങ്കളുമായി ഒളിച്ചേ കണ്ട കളിച്ചത് അവളല്ലേ. നല്ല കളിയാണ് ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ സാർ? എന്നാൽ ഇനി നമ്മൾ തമ്മിലായാലോ ഗെയിം ഓഫ് ഹൈഡ് ആൻഡ് സീക്ക്. ജസ്റ്റ് യു ആൻഡ് മീ. Let's play. And lost. പണ്ട് പണ്ട് അപ്പൂപ്പൻ കഥ തുടങ്ങി. ദശരഥൻ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ദശരഥ ചക്രവർത്തിക്ക് എത്ര മക്കളാന്നറിയാമോ? നാല് മക്കള്. നാലും അതിസുന്ദരന്മാരായ ആൺമക്കള്. ആ ഞാനിവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക. ആദ്യം തന്നെ ഉറങ്ങണ്ടേ? ഇന്ന് ഞങ്ങൾ ഇവിടെ ഉറങ്ങുമോ? ഇന്ന് ഇവരിവിടെ ഉറങ്ങിയാ മതി അല്ലേ മനു? ആ മിടുക്കൻ. അപ്പൂപ്പനിനി ബാക്കി കഥ പറയുന്നത്. ആ നാല് മക്കള് നന്നായി പഠിക്കും. അവരുടെ ഗുരുവാരെന്നറിയാമോ? വസിഷ്ഠ മഹർഷി. നമസ്കാരം. നമസ്കാരം. നീ വല്ല ജഡ്ജായി എന്നൊക്കെ കേട്ടുമല്ലോ, ജന്തു കിട്ടൂടാ? അങ്ങനെയൊന്നുമില്ല. അല്ലുണ്ടിയെ ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. നീ ആൾക്കാരെ തൂക്കിക്കൊല്ലോ, എല്ലാരും പറയണ്ട്. ഞാനൊന്ന് വായനശാല വരെ പോയിറങ്ങിതാ. കാണാ. അരവിന്ദ നിക്കട. അരവിന്ദ എന്നാ മോന്തിക്ക് കാണാം. കൂത്തിനെ എന്താണ്ട് ഉണ്ണിയത്? ഇങ്ങനെ ഒരു ബിസിയോ? തിരക്കണ്ടേ. പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം വീരപരീക്ഷയായി നിശ്ചയിക്കുക ഹേതുവായി അവന്റെ ക്ഷണം ഹേതുവായി ചതുസ്സാഗര പര്യന്തയായിരിക്കുന്ന ഭൂമിയിലെ സകല മഹീപതികളും മഹീശ്വരന്മാരും മറ്റ് ആബാലവൃദ്ധം ജനങ്ങളും കൽപ്പുരത്തെ പ്രാപിച്ചു. രാജൻ ഏത് ശുംഭനാ മറുതലക്കില്? എന്താ കാര്യം? എട്ടു ദിക്കുകളിൽ നിന്നും രാജാക്കന്മാരെത്തി തുടങ്ങി. രാജാവെന്നാ പറഞ്ഞേ? വാനരന്മാരേന്നൊന്നുമല്ല, രാജനൊന്നും കൂടിയാവാം. ഇവിടെ പാഞ്ചാല മഹാരാജാവിന്റെ Thank you.
ഒന്നും പറ്റില്ല നീ ഇങ്ങോട്ട് ഉറങ്ങിക്കോ എന്നെ ഉറക്കിട്ട് ക്രാഷ് ഡ്രൈവിംഗ് ചെയ്യാനല്ലേ അല്ലന്നേ കാറ് കൈ കിട്ടിയ പിന്നെ ടീനേജ് ആണെന്ന വിചാരം അതിരിച്ചും വെട്ടിച്ചും അരവിന്ദ് മതി ഇനിയും വിടാറായില്ലേ പ്ലീസ് Arvind, stop it. So guys, Arvind sir and the swearing in kazhinjal, we are all on our own. But the firm continues to be as usual. Kesukal adinte swabhavam anusarichu clusters pole we divide among us. Angana Arvind sir parnadu. So constructions, contracts and apartments provides yours. Okay. Valiya joli baram kanilla. Liquor cases Vengadinte section aanu. Ee Vengadajalavi Swami small adikkilla. Samiya, kallu udikkatha oral engine kallu case vadikka. Adu nammal malayalikal arengil handle cheyanam. ഒരു കാര്യം ചെയ്യാം നമ്മുടെ പ്രിയങ്കരിയായ ആനി ആയിക്കോട്ടെ അല്ലേ ആ അത് കറക്റ്റാ ആനിക്ക് ആകുമ്പോ ഗവേഷണത്തിന് ഒരു സാമ്പിൾ വീട്ടിൽ തന്നെ ഉണ്ട് ഹസ്ബൻഡേ നല്ല കീറ അത് നടക്കത്തില്ല അപ്പോ ഈ കേസ് സാമിക്കുള്ളതാ എനിക്ക് അപ്പൊ കണ്ട കൗണ്ടർമാരുടെ തമ്മിത്തല്ലും കുടുംബ വഴക്കും അനാശാസ്യം ആയിക്കോട്ടെ सर सब पुराना केस फाइल का बंडल कर दिया है अब क्या करने का वो सब चैम्बर ऑफिस में रख लो अरविंद सर से पूछ के बताता हूँ जी सर सिंपली एनवियबल अल्ले अरविंद सर का करियर Every advocate's dream run he has had. God bless him. Hide and seek. Hmm? Alex, what was your wish? Enda? Eh? Enda hide and seek? Eh, onnulla. Thank you.
കിടക്കുന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? Who are you? Why are you harassing me like this? ഞാൻ മേക്കുന്നു നിങ്ങൾക്ക് ചോദിച്ച കേട്ടില്ല. നിയുക്ത ജഡ്ജിക്ക് പാവങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അറിയുമോ? ടു ഹൗ ഡു ഐ ഓ ദി ഓണർ ഓഫ് ദിസ് വിസിറ്റ്? നിർത്തിയേക്ക് മർക്കോസ്, ദ ഗെയിം യു ആർ പ്ലേയിങ് നൗ. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ് നൗ. വൈ? നല്ല രസമുള്ള കളിയല്ലേ? അരവിന്ദ് കളിക്കാറില്ലേ? PS3, NFS അണ്ടർഗ്രൗണ്ട്, ഇത് ഞാനെന്തിനു നിർത്തണം? ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ലുക്ക് മിസ്റ്റർ മർക്കോസ്, പറഞ്ഞു പഠിപ്പിച്ച പോലുള്ള ഫോൺ കോളുകൾ, സിനിമാ സ്റ്റണ്ടുകാരെ കൊണ്ടുള്ള ചേസ്, അവന്റെ പിള്ളേരെ പറ്റിക്കുന്ന സ്ലോപ്പി ഹൈഡ് ആൻഡ് സീക്ക് കളി, ബട്ട് യെസ്റ്റർഡേ വാസ് ദ ലിമിറ്റ്. എന്റെ ഫാമിലിയെ തൊട്ടാനുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മിസ്റ്റർ അരവിന്ദ്, നിങ്ങൾ എന്താ പറയുന്നത്? സി മിസ്റ്റർ മർക്കോസ്, ഇഫ് യു ഹാവ് എനി ഇഷ്യൂ ഓൺ മൈ പോസ്റ്റിംഗ്, നിങ്ങൾ ജഡ്ജസ് കൊളീജിയത്തിൽ കംപ്ലൈന്റ് ചെയ്യും. അല്ലാതെ ഇങ്ങനെയല്ലേ കോംപ്ലക്സ് തീർക്കേണ്ടത്? ഓ, തോപ്പിച്ച് കളഞ്ഞല്ലോ. ഗുഡ് ഗെയിം, ബിംഗോ. മിസ്റ്റർ അരവിന്ദ് എന്താ പറഞ്ഞു തന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ കുടിക്കാൻ തുടങ്ങേണ്ടത്? കോഫി, ടീ? റീത, ഹലോ, ഒളിമ്പിക്സ് ഒന്നല്ലോ, പിന്നെ എന്തത്ര ആവേശം! ഓരോ ടെൻഷൻ്റെ ഇടയ്ക്ക് റിലീഫാ. ബൈ പപ്പ. കം ഫാസ്റ്റ്, ഗോ ഗോ ഗോ. ടിഫിൻ എല്ലാം ഫിനിഷ് ചെയ്യണം കേട്ടോ. ഗോ ഗോ ഗോ, ടേക്ക് ദിസ് ബാക്ക്. അരേ, ബെൻസൺ വരില്ലല്ലോ. അവൻകേ ഉഷാറില്ല. ഓ, ആയിത്തു ആയിത്തു. ബൈ. മോനെ വിട്ടു, പുതിയ ഡ്രൈവറാ, ബെൻസിന് സുഖമില്ലെന്നാ പറഞ്ഞ്. അതെ, സർവീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കാർ റെഡിയാണെന്ന്. ഞാൻ ഒന്ന് പോയി കളക്ട് ചെയ്ത് വരാം. ആ, ഓൺ ദ വേ ഒന്ന് അമ്പലത്തിൽ കയറണം. മോനെ ആക്കിയിട്ട് ഓട്ടോയിൽ പോകാൻ ഇരുന്നതാ. ബൈ, സീ യു. Good morning, baby. How are you feeling today? Pani poyallo? Enjoy mari. Appo indana school ipo. First period kanjittu. Okay, okay, okay. Nan Horlicks irade. Bhagya, mauke Horlicks kudi. Chali 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 chali. I'm feeling sleepy. Nan urangan poa. Seri. Adi. Adi. Uncle Adi still sleeping? He has gone to school. Why? You didn't go? Are you not well or what? I'm okay, but there's no school today. School pun died or something like that. I thought someone would have told Adi. He didn't tell me. Okay, bye uncle. Bye. Is school garu oru karyam oru uttaravathum illa. Correct aayita samayathinu oru information therilla. Avante urakkam kaduthi appa pinne bus vandhana. Thank you.
താനാണോ? എന്താ സർ? താൻ ആരെയാ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്? മോനെ സ്കൂളിൽ കൊണ്ടുപോയില്ലേ? ഇന്ന് സ്കൂളില്ലാത്തോണ്ട് വണ്ടിയും കൊണ്ട് വർക്ക്ഷോപ്പിലോട്ട് പോയി സാർ. എന്താ പറ്റി? അപ്പൊ സ്കൂളില്ലേ? സ്കൂളില്ല മോനെ, ഇപ്പോഴാ എല്ലാരും അറിഞ്ഞത്. അറിയോക്കെ? അമ്മയുടെ കുഴപ്പാ. മമ്മി ഷുഡ് ഹാവ് ചെക്ക്ഡ്. മമ്മി വണ്ടിക്ക് എന്തോ കൊഴ പുതിയ പ്രോബ്ലം. വണ്ടി ഇടിച്ചിടിച്ച് നിന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒറ്റയടി അർത്ത് കയറിയ പോലെ. സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇതാ പുതിയ പ്രോബ്ലം. സർവീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാ അവരെ ഒന്ന് വണ്ടി എടുത്തോളും, കയറ്. ഹൗ കം ആദീസിയ? വയ്യണ്ടായോ? ഇന്ന് സ്കൂളില്ല, പപ്പ കൂട്ടിയിട്ട് വന്നതാ. എന്താ ഇല്ലാത്തെ? അതൊക്കെ പിന്നെ പറയാം. ഇഷ്ടത്തോ നെഞ്ചത്തിനെ ഏതല്ലോ അവളെന്നെ ഉടുത്തതിനീ സാ. ഐസ്ക്രീം ഇതാ അങ്കിള് വാങ്ങിച്ചു തന്നതാ.
അങ്ങനെ ആരെങ്കിലും തരുന്ന ഐസ്ക്രീം ഒന്നും വാങ്ങി കഴിക്കരുത്. പപ്പ മോൾക്ക് വേറെ വാങ്ങിച്ചരാം. ജഡ്ജ് പോസ്റ്റിനുള്ള കൺഫർമേഷൻ കിട്ടിയപ്പോൾ സെക്യൂരിറ്റി കവറിനുള്ള സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നാണ്. അന്ന് നീ ഇത് വേണ്ടെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു. ആ ഫോൺ കോൾസ് വന്നപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാം. നീ ഇത് ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയത്. ഐ ടോൾഡ് യു ഞാൻ ആദ്യം ഇതൊരു പ്രാങ്കായിട്ട് കണ്ടത്. ചീപ്പ് ഈഗോയിൽ മുളച്ച അതിലും ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട്. കമ്മീഷണർ എന്ത് പറഞ്ഞു? കമ്മീഷണർ ഞാൻ ബ്രീഫ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ച്. ഹലോ. ഹലോ അരവിന്ദ്. മോർണിംഗ് സോ. മോർണിംഗ്. And then Mr. Marcos would have? Actually, he has filed a complaint against you, alleging that trespassing, breaking of furniture, terrorizing his family. I just called him to discuss about that. Aadhe the crank calls um olappambu kanichulla pedipikkilo okke kandappo yan orthu Marcos aayirikkum. Pinne adheyathine beeti poyittulla drama. That is just out of my frustration. I'm sorry. I hope you can understand my situation. It's okay. It's okay, Mr. Arvind. I can understand you. ആ സന്ദർഭത്തിൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു. മാത്രമല്ല ഞാനൊന്ന് പെരുമാറിയതും കുറച്ച് മോശമായി പോയി എനിക്ക് തോന്നി. ഇറ്റ്സ് ഓക്കെ. ഗ്രേറ്റ്, ദാറ്റ് ടേക്സ് കെയർ ഓഫ് ഇറ്റ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് ദ റിയൽ കൾപ്രിറ്റ്. ബി അഷ്വർഡ് അരവിന്ദ്, വിൽ ട്രാക്ക്. Someone is desperately after me for something. Children, be quiet. Make a line. You have a nice campus. Thank you, sir. Thank you for your comment. Hi. Thank you. What's your name, baby? Neevella. Judge Kelsa ke layak illa. Rajnama koti oor vittu hogi. എനിക്ക് ജഡ്ജായിരിക്കാൻ യോഗ്യത ഇല്ല എന്നാണ് ആ കുട്ടി അന്ന് കന്നഡത്തിൽ പറഞ്ഞു. Somebody thinks that I am not fit for this job. താൻ യോഗ്യനാണ് തീരുമാനിക്കേണ്ടതേ. സ്റ്റേറ്റ് ഗവർണറും ചീഫ് ജസ്റ്റിസും ഇന്ത്യൻ പ്രസിഡന്റും ആണ്ടോ. So everyone else can go to hell. ദേ മാനോ സാറേ, എന്നെ വെറുതെ ഇങ്ങനെ നോക്കല്ലേ. ഞാനല്ല ഇതിന്റെ പിന്നിലെന്ന് അരവിന്ദിന് പോലും ബോധ്യപ്പെട്ടതാണ്. See, അരവിന്ദിനെയും ഫാമിലിയെയും ഫിസിക്കലി ഹരാസ് ചെയ്യാൻ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കില്ല. ഇവരും whoever they are, എന്നെയോ കുടുംബത്തെയോ അപായപ്പെടുത്താൻ ഇവരും ശ്രമിച്ചിട്ടില്ല. അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് താൻ എങ്ങനെ പറയും? ആദ്യം സ്കൂൾ ബസ്സിനകത്തിട്ട് സ്കൂൾ ബസ് ലോക്ക് ചെയ്തിരുന്നു, പക്ഷേ എ സി ഓഫ് ചെയ്തിരുന്നില്ല. ഹി കുഡ് ബ്രീത്ത്. അത് തന്നെയാണ് സംഗീതയുടെയും മാരിയുടെയും കാര്യത്തിൽ സംഭവിച്ചത്. ബട്ട് ഡെഫിനറ്റ്ലി എനിക്കൊരു ഷോക്ക് തരാൻ എന്നെ ഒന്ന് പിടിച്ച് കുലുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ബട്ട് വൈ? എന്തിന്? തന്നെ കൊണ്ട് എന്തെങ്കിലും സാധിച്ചെടുക്കാനാണെങ്കിലോ? വല്ല പഴയ കേസോ പറ്റാൻ സാധ്യതയുണ്ടോ? പഴയ കക്ഷികളോ എതിർഭാഗം തോറ്റ വക്കീലിന്റെ കക്ഷികളോ? അങ്ങനെ വല്ലവരുവാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് എബൌട്ട് വേ പോകേണ്ട കാര്യമുണ്ടോ? ഓൺ ഹിസ് ഫേസ് പറഞ്ഞൂടെ ഇതിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു ഗെയിം കളിച്ച് ഇയാളെ ഹരാസ് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ലല്ലോ. ഐ തോട്ട് ഐ ഹാഡ് എ പ്രിറ്റി ഡീസന്റ് ലോ കരിയർ ഗൈസ്. എന്നെ ഹണ്ട് ചെയ്യാൻ മാത്രം ഒരു ഫോൾട്ട് എന്റെ ഭാഗത്ത് നിന്ന്? ഐ ഡോണ്ട് നോ. ഐ റിയലി ഡോണ്ട് നോ. തനിക്ക് പിഴയ്ക്കാൻ ചാൻസ് കുറവാ. ആരെയും താനങ്ങനെ വെറുപ്പിച്ചിട്ടില്ല. തന്നാൽ കഴിയും വിധം നീതി പാലിച്ചിട്ടേ ഉള്ളൂ. ടു കോർട്ട് ആൻഡ് കോൺഷ്യൻസ് അലൈക്ക്. നമുക്കിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഇനി അവൻ ഒരു തവണ കൂടെ വിളിക്കുകയാണെങ്കിൽ വി കൻ നാബ് ഹിം. ഞാൻ ആ സൈബർ സെല്ലുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ലുക്ക് ഇൻ യുവർ ഫൈൽസ് മാൻ, ഡീപ്, റിയൽ ഡീപ്. അല്ല, നമ്മൾ എന്താ അന്വേഷിക്കണേ? അതറിയാതാണ് പിടിച്ചു വെച്ചത്. ഇങ്ങോട്ട് താടേ സാറേ. രാജൻ, what and where do we start? If Arvind sir has made a factual error, വസ്തുതകളിൽ പിഴവുണ്ടാക്കിയിട്ടുണ്ടെന്ന്. അരവിന്ദ് സാറിന് അങ്ങനെ ഒരു തെറ്റ് പറ്റുമോ? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എനിവേ, ലെറ്റ് അസ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, എസ്പെഷ്യലി ക്രിമിനൽ കേസസ്. ഫാമിലി കോൾസ്, ജൂനിയേഴ്സ് ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ള വിളികൾ, പിന്നെ ഒരു 100 കൺഗ്രാജുലേഷൻ കോൾസും. റാങ്ക് കോൾസ് ഇടയ്ക്ക് വരുന്നുണ്ട് സാർ, ഞാൻ ചെക്ക് ചെയ്തു, നിർദോഷമാണ്. എക്സാക്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. ഡെഫിനറ്റ്ലി സാർ, വിത്തിൻ 30 സെക്കൻഡ്സ്. ലാൻഡ് ഫോൺ, ഡ്യൂപ്ലിക്കേറ്റ് ഓർ സ്റ്റോളൻ സിം, എനിത്തിങ്. സാർ,
പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ നീൽ പറഞ്ഞത്. എന്തോ ഒരു പ്രൊഫഷണൽ റൈവലറി അത്രേ ഉള്ളൂ. അതെയോ? ആ ഇപ്പൊ എല്ലാം സോർട്ട് ഔട്ട് ആയി. എനിക്ക് ഉറപ്പും തന്നു. ഞാൻ അച്ഛനോട് അങ്ങോട്ട് വരാൻ പറയാം. അമ്മ പ്ലീസ്, അച്ഛനോട് വെറുതെ ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ ബി പി കൂട്ടല്ലേ. അപ്പൊ വഴിപാടോ? അന്നേ നേർന്നതാ. വഴിപാടൊക്കെ നടത്താൻ പറ്റിയ മതിയായിരുന്നു. ഇറ്റ്സ് എ ഫാമിലി കോൾ. ഐ വിൽ കോൾ ബാക്ക്. യു കാരി ഓൺ സർ. കീപ് മീ ഇൻഫോംഡ്. ഓക്കേ സർ. ഹലോ, ഗെറ്റ് ദി ലൈൻ ഫാസ്റ്റ്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണാനിരുന്നതാ, പക്ഷേ അരവിന്ദന് പൗരസ്വീകരണങ്ങളും അഭിനന്ദന പ്രകടനങ്ങളും ഒക്കെ മടുത്തുന്ന് പറഞ്ഞോണ്ടാ. അന്യനാട്ടില് പള്ളിയും സഭയും നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ടൈംലി സപ്പോർട്ട് തന്നില്ലേ? സഭ എന്നും അത് നന്ദിയോടെ ഓർക്കും. പിന്നെ പേഴ്സണൽ ലെവലിൽ ഐ കാൻ താങ്ക് യു ഇനഫ് ഫോർ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ. ആ സമയത്ത് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഉണ്ടാകും. ദൈവകൃപ എന്നും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും. ഓക്കെ, ഫൈക്കോട്ടെ. താങ്ക് യു. ഹലോ സർ, കുറെ നാളായല്ലോ താങ്കളെ വിളിച്ചിട്ട്. ഓ, യു ആർ ബാക്ക്. അതെ, ജിപിഎസ് ട്രാക്ക് നൗ. അജയ്, നീൽ സാർക്ക് ഫോൺ മാടി, ജൽദി കരോ. ഇത്രയും നാൾ വിളിക്കാതായപ്പോ നിങ്ങൾ വിട്ടെന്ന് വിചാരിച്ചു. സൂപ്പർ സർ, സൂപ്പർ. മാർക്കോസ് വക്കീലല്ലെന്ന് മനസ്സിലായില്ലേ? ഇനി ആരുടെ പക്കട്ടെ കയറാൻ പോന്ന? നിങ്ങളല്ലേ ഗെയിം തുടങ്ങിയത്. യു ടെൽ മീ. അരവിന്ദ്, അവൻ ബ്രിഗേഡ് റോഡിലുണ്ട്. യു കീപ് ഓൺ ടോക്കിംഗ്. Dogs are here, sir. Soon you will know. Hello? The dogs are here, sir. Soon you will know who we all are. Soon. Very soon. down brigade road alli chasing maartta idya sir avaru. Hello. Dione, see avan ivare spot idu neer kaarje nee veettu poikka njan nokkalanga ende monende vandi undu. I'll also come with you. Ask your men to take care of. Come 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 on, take the car and go.
അത് വേണ്ട, ഹൈഡ് ആൻഡ് സീക്കിൽ ആളെ കണ്ടു കഴിഞ്ഞാൽ കളി തീർന്നു. This game is not over yet. സിഗരറ്റ്. ആരാണ് ഇയാൾ? ഹൂ ഇസ് ഹീ? റാദർ ഹൂ വാസ് ഹീ? നിനക്കിവനെ എവിടെയും കണ്ടതിട്ട് ഓർമ്മയില്ലേ? ലൈക്ക് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നിന്റെ പ്രൊഫഷനുമായിട്ട് നേരിട്ട് കണക്ട് ഇല്ലാത്ത ആരെങ്കിലും? സമൺ ഫ്രം എൻ ഒബ്ലീക് മെമ്മറി? നോ, നോട്ട് സമൺ ഐ റിക്കലക്ട്. അവന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഒരു സാധനം ആസ് സച്ച് അവന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആരാ എന്താണെന്നറിയാതെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് എൻ്റെ പുറകെ നിറഞ്ഞ് എന്നെ ഹരാസ് ചെയ്ത് കഷ്ടപ്പെടുത്തി അവസാനം എൻ്റെ മുമ്പിൽ ഒന്നും മരിച്ചു കഴിഞ്ഞു. ലെറ്റ്സ് ലീവ് ഇറ്റ് ദാറ്റ്. വാട്ട് എവർ ഇറ്റ് മേ ബി, നീ അത് വിട്. അതെങ്ങനെ വിടും? ഇറ്റ്സ് അബൌട്ട് മീ. അയാളുടെ ജീവിതത്തിൽ എന്താണ് എൻ്റെ റോൾ? വാട്ട് ഡിഡ് ഐ ഡു? ഞാൻ എന്താണ്? ഐ ഡോണ്ട് നോ. ഞാൻ എന്തെങ്കിലും ചെയ്തതാണോ? ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയതാണോ? ഞാൻ എന്തെങ്കിലും ചെയ്യാനാണോ? ഐ എം കൺഫ്യൂസ്ഡ്. ഐ ഡോണ്ട് നോ. എനിക്ക് എവിടെയാ പഴിച്ചത്? അരവിന്ദ്, അമ്മ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടുണ്ട്, വീട്ടിൽ പോയിക്കോളൂ. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അച്ഛന്റെ ടൂർ കഴിയണ വരെ എനിക്ക് ഒരു പണിയില്ല അവിടെ. എന്താ വക്കീൽ അദ്ദേഹം? ഓൾ ഓക്കെ? ആ, എല്ലാരും കൂടെ രണ്ടു ദിവസം കൂടെ പിടിച്ച് കിടത്തിയപ്പോ സമാധാനായല്ലോ. റിപ്പോർട്ട്സ് ലുക്ക് ഫെയർ, നത്തിങ് ടു വറി, എവരിതിങ് ഈസ് നോർമൽ. ഓക്കെ, ഇതാണ് ഈ ഡോക്ടർമാരും ഒന്നും തികച്ചു പറയില്ല. റിപ്പോർട്ട്സ് വന്നു, അവിടെ ഒരു പോസ്റ്റ്. എന്തിന്? ഒരു കാര്യമില്ല. അരവിന്ദ് പ്ലീസ്, ഡോക്ടർ പറയൂ. നാളെ തന്നെ? എന്തിന്? ഇന്ന് തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പോവാം. രണ്ട് ദിവസത്തെ റെസ്റ്റ് നന്നായി ഗുണം ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഔട്ട് എനി ടൈം. ടേക്ക് കെയർ. ഈ സ്ട്രെസ് കൊണ്ടുണ്ടായ ഒരു സ്കീമിക് റെസ്പോൺസ് മാത്രമാണ്. എന്നുവെച്ചാ? എന്നുവെച്ചാ ഒന്നുമില്ല.
കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സ്ട്രെയിൻ ചെയ്താലോ? മിസ്സസ് അരവിന്ദ്, ഹിസ് പെർഫെക്ട്ലി ഓൾ റൈറ്റ്. എന്റെ അരവിന്ദാ, ഇനി നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. താങ്ക് യു, താങ്ക് യു. ഇവിടെ എഴുന്നേറ്റ് വേണം, ഇവിടെ ഇവിടെ രണ്ടു ദിവസം ട്രീറ്റ് ചെയ്യാൻ. ആങ്സൈറ്റി ന്യൂറോസിസ്. അരവിന്ദ്, സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ. ഡോക്ടർ പറഞ്ഞതൊക്കെ മോൻ കേട്ടല്ലോ, ഇതൊക്കെ ഞാൻ നേർന്ന വഴിപാടിന്റെ ഗുണമാ. ഇനി ഈ വഴിപാടൊക്കെ നാട്ടിൽ പോയി ചെയ്യണം. അമ്മ, നാട്ടിലേക്കുള്ള വഴിയൊക്കെ വലിയ പാടാം. നമുക്കിവിടെ ജാലഹള്ളിയിലുള്ള അയ്യപ്പനോട് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. ദൈവങ്ങളോട് കളിക്കരുത് മോനെ. ശരി അമ്മ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. തങ്കി, അമ്മയും കൂടി വീട്ടിലേക്ക്. ഇവിടെ സലീമുണ്ടോ? ഇല്ലെങ്കിൽ അമ്മ ഇനിയും വഴിപാട് തരും. ചെല്. അല്ല നീൽ സർ, മരിച്ചയാളുടെ ഐഡിയ ആൻഡ് ഹിസ്റ്ററി നോക്കാൻ പറഞ്ഞത് അരവിന്ദ് സാർ തന്നെയാണ്. ഏ സർ, അന്ന് തന്നെ അഡ്മിറ്റായ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ഇല്ല സർ, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ സർ. രാജൻ ഭായ്, യു നോട്ട് ഗോയിങ് ടു ബിലീവ് ദിസ്. Roy Stephen, case number 1183. പുത്തമ്പുഴയ്ക്കടുത്തുള്ള ഒരു ലിജി കാട്ടിങ്ങളുടെ പീഡന കേസിലെ ഏഴാം പ്രതിയാണ് ഇയാൾ. 38 പേരുടെ പട്ടികയിൽ അവസാനം ശിക്ഷിക്കപ്പെട്ടത് 8 പേർ. അതിൽ ഒരാളായിരുന്നു ഈ റോയ്. അപ്പോ ഈ കേസാണ് അരവിന്ദ് ഹാൻഡിൽ ചെയ്തത്. അതിൽ പിഴച്ചതിന്റെ കേസും അരവിന്ദ് സാറുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ പിന്നെ എന്തിനാ അവരിങ്ങനെ? പീഡന കേസിൽ 8 പേർക്കും ഒരേപോലെ 5 വർഷം കോടതി കഠിന നടപടി വിധിച്ചു. വിധി വന്ന് 2-3 വർഷങ്ങൾക്ക് ശേഷം ഈ ലിജി വിവാഹിതയായി. അവള് കൗൺസിലിംഗിന് പോയിരുന്ന പള്ളിവക സെന്ററിലെ കൗൺസിലർ തന്നെയായിരുന്നു ചെക്കൻ, ഒരു ജോൺ. ഒരു ഫാദർ കുര്യടുത്ത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതായത് ഈ റോയിങ് കൂട്ടറും ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ 3-ാം ദിവസം ഇപ്പറഞ്ഞ ലിജി മിസ്സിംഗ് ആവുന്നു. മിസ്സിംഗ്, ബട്ട് ഇൻ ഓൾ പ്രോബബിലിറ്റി ഷീ വാസ് മർഡേർഡ്. അവളുടെ രക്തം ബെഡ്റൂമിൽ മുഴുവൻ വാർന്നു കിടപ്പുണ്ടായിരുന്നു. അത്രയധികം ബ്ലഡ് ലോസ് ഉണ്ടായാൽ പിന്നെ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു ഫോറൻസിക് റിപ്പോർട്ട്. ഹർ ബോഡി ഹാസ് നെവർ ബീൻ ഫൗണ്ട് ടിൽ ഡേറ്റ്. ബട്ട് ടെൽ മീ, ഹൗ ഈസ് അർവിന്ദ് കണക്റ്റഡ് വിത്ത് ദിസ്? സംശയത്തിന്റെ പേരിൽ ആദ്യം അറസ്റ്റിലാവുന്നത് ലിജിയുടെ ഹസ്ബൻഡാ ജോൺ. കൊലക്കുറ്റത്തിന് കോടതി അവനെ ശിക്ഷിക്കുകയും ചെയ്തു. ദെൻ ദ കേസ് കേം ടു ദ ഹയർ കോർട്ട്. അപ്പലേറ്റ് കോർട്ടിൽ ജോണിന് വേണ്ടി അപ്പിയർ ചെയ്ത് അരവിന്ദ് ആയിരുന്നു. ഒരു ക്രിമിനൽ കേസ് എന്ന നിലയിൽ അരവിന്ദ് സാറിന്റെ അവസാനത്തെ അപ്പിയറൻസ് കൂടിയായിരുന്നു അത്. ഐ അപ്പിയർ ഫോർ ദ അക്യൂസ്ഡ് ജോൺ ഇൻ ക്രൈം 32/10 യുവർ ഓണർ. പള്ളിവക ഓർഫനേജിൽ വളർന്നവനാ ജോൺ.
കൊച്ചിലേ മുതൽ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ജോൺ ഇത് ചെയ്യില്ല. അവനെപ്പോലെ ഒരാൾക്ക് അത് പറ്റില്ല. ഈ സമൂഹം ഒറ്റപ്പെടുത്തിയ ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവനാ ജോൺ. അത് അവൻ തന്നെ തിരിച്ചെടുക്കൂ. അരവിന്ദനിലാണ് എന്റെയും സഭയുടെയും പ്രതീക്ഷ. ആട്ടെ, നമുക്ക് നോക്കാം. ശരി ശരി. Hide and seek. അല്ലേ? Yes sir. Hide and seek. എന്റെ കക്ഷി നിരപരാധിയാണെന്ന് ഈ കോടതിയെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഒരാളെ കൂടി ഹാജരാക്കാനുണ്ട്. I request the permission of the court for that. കോടതിയോടും ജോണിനോടും നമ്മളോടും എല്ലാം ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കുകയായിരുന്നു ലിജി ഇതുവരെ. ഒരുതരം ഒളിച്ചേ കണ്ടേ കളി. Hide and seek. ഒളിച്ചു കണ്ടേ. എന്താ അരവിന്ദ് ഇത്? Yes, Your Honor. അവളുടെ ഹൈഡ് ആൻഡ് സീക്ക് കളി അവസാനിപ്പിച്ച് ഷീൽ അപ്പിയർ ബിഫോർ ദ കോർട്ട് നൗ. മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ചിലരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്ന എന്റെ കക്ഷിയുടെ ഭാര്യ ലിജി എന്ന ലിജി ജോൺ. I hope you are serious. Absolutely, Your Honor. At the count of three. ഞാൻ മൂന്ന് എന്ന് എണ്ണി കഴിയുമ്പോഴേക്കും ലിജി ജോൺ കാട്ടിങ്കൽ ഈ വാതിൽ കടന്നു വരും. May I? One. Two. And three. What's happening, Counselor Arvind? ലിജി ജോൺ അവിടെ ഇല്ല. മിസ്റ്റർ അരവിന്ദ്, ഇതെന്താ തമാശയാ? നോ യുവർ ഓണർ, ലിജി ജോൺ ഇനിയും മരിച്ചിട്ടില്ല എന്ന ഒരു സംശയം, ഒരു വിശ്വാസം. അതാണ് ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആ വാതിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ആൻഡ് ദാറ്റ് ഇസ് മൈ പോയിന്റ്. ഇനിയും മരിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെയുള്ളവർക്ക് പോലും വിശ്വാസം വരാത്ത ഒരു കാര്യത്തിലാണ് യുവർ ഓണർ എന്റെ കക്ഷിയെ കൊലപാതക കുറ്റം ചുമത്തി കേസ് നടത്തുന്നത്. യഥാർത്ഥ കുറ്റവാളികളാണ് ഇവിടെ ഒളിച്ചുകളി നടത്തുന്നത്. ലിജിയുടെ ഇന്നസെൻസ് നിർദ്ദയം കീറി കാട്ടിൽ കളഞ്ഞവർ. ദേ ആർ സ്റ്റിൽ റോമിംഗ് ഫ്രീ. അവരാണ് യുവർ ഓണർ നീതിപീഠത്തോടും നീതിയോടും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത്. ദേ ഷുഡ് ബി ബ്രോട്ട് ബിഫോർ ജസ്റ്റിസ്. നമ്മൾ കേസ് നടത്തിയപ്പോ ജോണിനെ വെറുതെ വിട്ടിരുന്നു. പിന്നീട് റീ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ആയപ്പോഴാണ് ആ എട്ട് പേര് വീണ്ടും അറസ്റ്റിലായത്. തെളിവുകൾ വ്യക്തമല്ലായിരുന്നതിനാൽ പലപ്പോഴായി അവർ പുറത്തിറങ്ങി. ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരു രാജശേഖരൻ, പിന്നെ ഇപ്പ റോയ്. അപ്പൊ കേസ് അവർക്ക് നേരെ തിരിച്ചു വിട്ടതുകൊണ്ടാണ് അവർ അരവിന്ദനെ വേട്ടയാടിയത്. മേ ബി ദേ ആർ ഇന്നസെന്റ്. ജോൺ അല്ലെന്ന് തെളിഞ്ഞതാണ്. പിന്നെ ആരാ? ലിജിയുടെ തിരോധാനം അല്ലെങ്കിൽ മർഡർ, അതെന്ത് തന്നെ ആയാലും ഇറ്റ്സ് ഇൻ ദ കോൾഡ് സ്റ്റോറേജ് നൗ, ആൻ അൺറിസോൾവ്ഡ് കേസ്. ക്രൈംബ്രാഞ്ചിന് ബോഡി കണ്ടെത്താനായിട്ടില്ല ഇതുവരെ. ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ ഇപ്പൊ അപകടത്തിൽ മരിച്ചു. ഇതുകൊണ്ടൊന്നും തീരില്ലല്ലേ. മർക്കോസ്, കാൻ യു ഫൈൽ എ പെറ്റീഷൻ ടു റീഓപ്പൺ ദി ലിജി ജോൺ കാട്ടിങ്കൽ മിസ്സിംഗ് കേസ്? അത് വേണം അരവിന്ദ്. തനിക്ക് വലിയ നാണക്കേടാവും, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ നിലയ്ക്ക്. യു ആർ റിസ്കിംഗ് യുവർ കരിയർ മാൻ, യങ്സ്റ്റ് ജഡ്ജ് ടു ഹൈക്കോർട്ട്, ക്ലീൻ ട്രാക്ക് റെക്കോർഡ്സ്, ഇതെല്ലാം കളഞ്ഞു കുളിക്കണോ? അത് റിസ്ക് തന്നെയാണ് അരവിന്ദ്. ലെറ്റ്സ് ലീവ് ഇറ്റ്. എങ്ങനെ, പിന്നെയും കിടക്കുകയല്ലേ ആറു പേര്? എന്നെ വേട്ടയാട, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി തെളിയിക്കണം കുറ്റം ചെയ്തവരല്ലെന്ന്. ഐഡിയലി അരവിന്ദ്, യു ഷുഡന്റ് ഹാവ് ടു ഡു ദിസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇൻ ദിസ് കേസ് വി ഡോണ്ട് ഹാവ് എ ഗുഡ് ഹാൻഡിൽ ഓൺ ഓൾ യുവർ ഓൾഡ് കേസസ്. ദാറ്റ്സ് അവർ പ്രോബ്ലം. അരവിന്ദന്റെ കരിയർ മാത്രമല്ല, തന്റെ ജൂനിയേഴ്സിന്റെ, ഫേമിന്റെ ഒക്കെ ഫ്യൂച്ചർ. Then I'll do it myself. നീ നാട്ടിലുണ്ടാവില്ലേ? ഞാൻ നാട്ടിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് നീ മുഴുവൻ കൂടി നിന്റെ തലയിൽ കയറ്റി വെക്കണമെന്ന് ഞാൻ പറയുന്നു. എന്റെ ജഡ്ജ്മെന്റിൽ ഉണ്ടായ പിഴവാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, അല്ലെങ്കിൽ താനൊക്കെ നാളെ എന്റെ മുമ്പിൽ വന്ന് കേസ് നടത്തുമ്പോ
തന്റെ മനസ്സിൽ തോന്നിയില്ലെങ്കിലും മൈ കോൺഷ്യൻസ് വിൽ ബാർഗറ്റ് മീ എന്നെ ഈ പണിക്ക് കൊള്ളില്ല ബെറി യുവർ പാസ്റ്റ് മൈ ഫ്രണ്ട് പാസ്റ്റ് ഈസ് ലൈക്ക് യുവർ ഷാഡോ അതിങ്ങനെ കൂടെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ ബട്ട് ഐ വോണ്ട് ടു ക്ലിയർ സർട്ടൻ തിങ്സ് ഫോർ മൈ സെൽഫ് ഗുഡ് മോർണിംഗ് മാഡം ഇതെപ്പോ വന്നു ഞാൻ ഇന്നലെ കൂലങ്കഷമായി ചിന്തിച്ചു നമുക്ക് നാട്ടിൽ പോ നീ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്താം എനിക്ക് ഇവിടെ ചെന്ന ചില പഴയ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തീർക്കാനുണ്ട് ദൈവമേ സീരിയസ്ലി എല്ലാ കാര്യവും റെഡിയാണ് നമുക്ക് കുട്ടികളെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താക്കാം ഓക്കെ എവരിബഡി നീഡ്സ് എ റീസൺ ടു പ്രേ മീ ടു കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് അരവിന്ദനെ തോന്നിപ്പിച്ചതിൽ കർത്താവ് എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാവും അവൻ ഇപ്പോഴും പുത്തൻപുഴയിൽ തന്നെയുണ്ട് അവിടുത്തെ ഡാമിൽ ചെറിയ പണികളൊക്കെ എടുത്ത് ഓട്ടുമൊക്കെ ഓടിച്ച് അവൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ ലിജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ജോൺ വിശ്വസിക്കുന്നത് അന്നെ പ്രയോറിറ്റി നിന്നെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത് മാത്രമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊന്നും അന്നാരും ശ്രദ്ധിച്ചില്ല ദാറ്റ്സ് വൈ ഞാനൊരിക്കലും ആ എട്ടുപേരെ കുറ്റപ്പെടുത്തിയിട്ടില്ല പിന്നെ സാറിന്റെ പിന്നാലെ അവരെന്തിനാണ് സർ അവരുടെ കാഴ്ചപ്പാടിൽ ഞാനാണ് കേസ് അവരുടെ നേരെ തിരിച്ചത് സാറ് ജഡ്ജിയാകാൻ പോയല്ലേ ഇനി ഈ കേസിന്റെ പുറകെ പോയാ സാറിനെയും കുടുംബത്തെ അവർ ദ്രോഹിച്ചാലോ ഹേയ് ദാറ്റ് ഐ കാൻ ടേക്ക് കെയർ ഓഫ് നിനക്കെങ്ങനെ ഇവിടെ അറിയോ ഓക്കെ ഞാൻ ഓക്കെയാണ് സർ എനിക്കിവിടം വിടാൻ പറ്റില്ല കാരണം അവളിവിടെ ഉണ്ട് ഇവിടെ എവിടെയോ ഈ പ്രകൃതിയിലുണ്ട് സർ ലിജി ആ ദിവസങ്ങളിൽ ആരെങ്കിലും കണ്ട് ഭയന്നതായിട്ടോ എന്തെങ്കിലും നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടോ തോന്നിയിരുന്നു എനി ചേഞ്ച് ഇൻ ഹെർ ബിഹേവിയർ അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഒരുപാട് സന്തോഷം എന്തായിരുന്നു കാരണം എൻ്റെ മോളെ കൊന്ന അവരെന്നെ സാറേ എന്നിട്ട് ആ പാവൻ ചൂണ്ടിനെ കുടുക്കി ആ DYSP സാജന അവർക്ക് കൂട്ട് അവളെ ഒന്ന് കാണാൻ അവളെ ശവം പോലും ആർക്കറിയാം എവിടാന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആരെയാണ് അവർക്ക് സംശയമെന്നോ മറ്റോ എനിക്ക് പറ്റിയൊരു പിഴവായിരിക്കും അവർക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വരാൻ പറ ഇല്ലെങ്കിൽ വിളിക്കാൻ പറ കേട്ടോ കുമ്പളം മെഴുകിയ പോലെ നിൽക്കാതെ പറടാ കോടതിയിൽ ഞങ്ങൾ പറഞ്ഞത് സാർ വി റേപ്ഡ് ഹെർ ബട്ട് വി ഡിഡ് നോട്ട് കിൽ ഹെർ ആദ്യ ശിക്ഷ കഴിഞ്ഞതിന് നാലാമത്തെ ദിവസം ലിജീനെ കാണാൻ പോയിരുന്നു അവളോട് മാപ്പ് പറയാൻ ഈ മരിച്ച രാജശേൻ സാർ അതായത് സൂയിസൈഡ് ചെയ്ത രാജേട്ടന് ഒരു സീനിയർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ചെയ്ത തെറ്റിനുള്ള ജയിൽ ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് തീരില്ലല്ലോ
മനസാക്ഷിക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ പറഞ്ഞത്. ജോൺ വരുമ്പോൾ പ്രത്യേകം പറയണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഉറപ്പു തരുന്നത് സ്ഥിരമായ ശമ്പളവും ജീവിതാവസാനം വരെ പെൻഷൻ കിട്ടുന്നതുമായ ഒരു സർക്കാർ ജോലിയാണ്. ലിജിക്കും ജോണിനും ജോലി വാഗ്ദാനം ചെയ്ത രാജ്യത്തിന് എന്ത് സാർ? അങ്ങനെയുള്ള ഞങ്ങൾ എന്തിനാ സാർ ലിജിയെ കൊല്ലുന്നത്? നിങ്ങൾ ആ ജോലിയിൽ കയറി സന്തോഷമായിട്ടിരുന്നാലേ ഞങ്ങൾക്കല്പം മനസമാധാനം കിട്ടും. ഞങ്ങളല്ല ലിജിയെ കൊന്നതെന്ന് അരവിന്ദ് സാർ എന്നെ തെളിയിക്കണം. അതിനുവേണ്ടിയാ സാർ. നീയൊക്കെ ഇനി എന്ത് ന്യായം പറഞ്ഞാലും അരവിന്ദിനെ ഹരാസ് ചെയ്യാനും ഹോണ്ട് ചെയ്യാനും ഇതൊന്നും കാരണങ്ങളല്ല. ആണോ? ജോണിനെ അറസ്റ്റ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. സാഹചര്യത്തിലുള്ള ബേസിസില്ല. പിന്നെ സാർ ഊഹിക്കുന്ന പോലെ ആ എട്ടുപേരെ രക്ഷിക്കാന്ന് ഉദ്ദേശവും ഉണ്ടായിരുന്നു. ഈ മരിച്ച അല്ല സൂയിസൈഡ് ചെയ്ത രാജശേഖരൻ നിങ്ങളുടെ ബന്ധമായിരുന്നു? അതെ. കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് രാജേട്ട ആത്മഹത്യ ചെയ്തത്. ജോണിനെ രക്ഷിച്ചെടുത്ത് നിർത്താതെ താങ്കൾ അവർക്കെതിരെ കേസ് തിരിച്ചു. ഒരുപാട് അനുഭവിച്ചവരാണ് സാർ അവർ. ചെയ്തതിനും ചെയ്യാത്തതിനും ദേ ലോസ്റ്റ് എവറിഥിങ്. താങ്കൾക്ക് ജഡ്ജായിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടിയതറിഞ്ഞിട്ട് ഒരുമിച്ച് കൂടിയതാ. അവർക്ക് നീതി കിട്ടണം. റോയും രാജേട്ടനും മരിച്ചതും അതിനു വേണ്ടിയിട്ടാ. പിന്നെ ലിജിയെ കൊന്ന ആരാണെന്ന് അവർക്കറിയില്ല. അവരല്ല, ദേ ട്രസ്റ്റ് യു ടു ക്ലിയർ ദ നെയിംസ്. അതിനുവേണ്ടി മാത്രമാണ് അവർ താങ്കളുടെ പുറകെ ഇങ്ങനെ. ഇനി ഒരിക്കലും അവർ സാറിനെ ഉപദ്രവിക്കില്ല. ട്രസ്റ്റ് മീ. താങ്ക് യു. ഹലോ. ആ മേനോ സാർ, ഞാനിവിടെ കോടതിയുടെ റെക്കോർഡ് റൂമിലാ. അല്ല സാർ, നീല ആറുപേരെയും കണ്ടിരുന്നു. അവരല്ല, ഇത് വേറെ ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ആ ആ വഴിക്കും ചിന്തിക്കാം. അരവിന്ദ് സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എന്താ? ജസ്റ്റ് ഒരു റീചെക്ക്, അത്രേ ഉള്ളൂ. അല്ല, ആ ദിവസം ഫാദർ എവിടെയായിരുന്നെന്ന് പറഞ്ഞേ? ആദി മോൻ ഹോംവർക്ക് ചെയ്തായിരുന്നോ? വെരി ഗുഡ്. പപ്പ പുറത്തു പോയിരിക്കേ ഇപ്പോ. മമ്മി വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഐ വിൽ ടെൽ ഹിം ടു കോൾ യു. ഓക്കെ. പഴയ വഴിയാ. ഇപ്പോ ആ വഴി ആരും ഉപയോഗിക്കുന്നില്ല. നേരെ പോയി അടുത്തോട്ട് ഇറങ്ങിയാ റിസർവേലേക്ക് എത്താം. സാർ, ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോവില്ല, നടന്നു പോകുന്നത് നല്ലത്. Thank you.
ആ കാണുന്നത് ലിജിയും ജോണും താമസിച്ചിരുന്ന വീട്. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് തോട്ടം പണിക്കും മറ്റും വന്ന ബംഗാളി തൊഴിലാളികളാണ്. സാർ, ഞാൻ അവരെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഹലോ, ബാഹർ നിക്കൽ, ചൽ ചൽ നിക്കലോ, ജൽദി ജൽദി. നടത്തുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് എങ്ങോട്ടൊക്കെയോ പോവും. ഞാൻ ചോദിച്ചപ്പം എന്തോ ഒരു വേഗമുള്ള മറുപടിയും. നീ അന്ന് ബാംഗ്ലൂർ വെച്ച് പറഞ്ഞല്ലേ ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന്. വേറെന്തേലും? വേറെ എന്തുവാണ് എന്റെ സംഗീത? അയാൾക്ക് ഓഫീസിലായിട്ട് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. കമ്മിറ്റ്മെന്റ്സ്? അരവിന്ദും ഇത് തന്നെ പറഞ്ഞത്. നീ എന്നോട് സത്യം പറയണം. ഇസ് അരവിന്ദ് ഹാവിംഗ് എൻ അഫെയർ? അരവിന്ദിനോ? ഇടി വലിയ ഹൈക്കോടതി ജഡ്ജിയുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെണ്ണെന്ന് പെണ്ണ് തന്നെ. എന്റെ സംഗീതം അങ്ങനെ ഒരു കുന്തമില്ല. ഐ അഷ്യൂ യു, അരവിന്ദ് ഇസ് എ വൺ വുമൺ മാൻ. ആകെ ടെൻഷനായി പോയി. വെക്കട്ടെ. അടുത്തത്. ഹലോ, അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. പക്ഷെ ഞങ്ങൾ കൊന്നിട്ടില്ല സാർ. അവളെ പീഡിപ്പിച്ചൊരു തന്നെ സാറേ അവളെ കൊന്നത്, എനിക്ക് ഉറപ്പാ. സിവിയർ ബ്ലഡ് ലോസ്, മരണം ഉറപ്പാ. തെളിവുകളെല്ലാം പൂർണ്ണമായി ജോണിനെതിരെ, പക്ഷെ ബോഡി കണ്ടെത്താനായില്ല. കോർപ്പസ് ഡെലിക്റ്റായി, നോ ബോഡി നോ മർഡർ. ജോൺ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതിന്റെ ശേഷം ഞാനും ലിജിയും കൂടി ഇരുന്ന് അത്താഴം കഴിച്ച് അവള് നല്ല സന്തോഷത്തിലായിരുന്നു. അല്ലെങ്കിലും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി ഒരു 2 മണിയായി കാണും. ഒരു ബൈക്ക് ആ വഴി പോകുന്നത് ഞാൻ കണ്ടതാ.
ജോണിന് ബൈക്കില്ലല്ലോ. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി ഇവിടെ ഞാൻ തന്നെ കൊല്ലുമെന്ന് ഷാപ്പിൽ വെച്ച് കുഞ്ഞച്ചൻ, അതായത് ലിജിയുടെ അച്ഛൻ പറഞ്ഞതാ. ആ പൊട്ടൻചാക്കനെ കൊണ്ട് അതൊന്നും പറ്റൂല്ല സാറേ, അവൻ നല്ലവനാ. ഇതാ ബ്ലാക്ക് മാന്റെ പണിയാ സാറേ. എനിക്ക് അവനെ കുഞ്ഞുനാട് മുതലേ അറിയാം. എന്റെ ഓർഫനേജിലല്ലേ അവൻ വളർന്നത്. തല എം എൽ എ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ മൂന്ന് എന്ന് എണ്ണി കഴിയുമ്പോഴേക്കും ലിജി ജോൺ കാട്ടിങ്കൽ ഈ വാതിൽ കടന്നു. ജില്ലാ കോടതിനകത്ത്. ഏ ഒന്നുമില്ല, ഐ ആം ഓൾ റൈറ്റ്. നീ വരേണ്ട കാര്യമൊന്നുമില്ല. അനിൽ, ഐ തിങ്ക് ദ കില്ലർ വാസ് ഹിയർ. ഞാൻ ജോണിന് വേണ്ടി കേസ് വാദിക്കുമ്പോൾ അവൻ ഈ കോടതി മുറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫോളോയിങ് മീ ലൈക്ക് മൈ ഷാഡോ. എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ. ഉറപ്പാ. ഞാൻ മൂന്ന് എന്ന് എണ്ണി കഴിയുമ്പോഴേക്കും ലിജി ജോൺ കാട്ടിങ്കൽ ഈ വാതിൽ കടന്നു വരും. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഒന്ന് വേഗം റെഡിയാകും, നമുക്കൊരു സ്ഥലം വരെ പോകണം. ആ പാല്, പത്രം, ഒരു ചായ ഉണ്ടാക്ക. വാ, ഒരു കാര്യം പറയട്ടെ. ഐ ഗോട്ട് ഹിം. ഹൈഡ് ആൻഡ് സീക്ക്. ഒന്ന് രണ്ട് മൂന്ന് എണ്ണുമ്പോൾ ലിജി വരുമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അവൻ ആ കോടതി തന്നെ ഉണ്ടായിരുന്നു. He was there in the very court itself. Really? അവളുടെ ഹൈഡ് ആൻഡ് സീക്ക് കളി അവസാനിപ്പിച്ച് ഷീൽ അപ്പിയർ ബിഫോർ ദ കോർട്ട് നൗ. One. ഞാൻ മൂന്നെന്ന് എണ്ണി അവസാനിപ്പിച്ചപ്പോഴേക്കും എല്ലാവരും വാതിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു. ജഡ്ജ്, ബെഞ്ച് ക്ലാർക്ക്, വക്കീലന്മാർ, പോലീസ് ഓഫീസേഴ്സ്, വിസിറ്റേഴ്സ്, എല്ലാവരും ഒരാളൊഴികെ. Everybody except one. എല്ലാവരും വാതിൽക്കലേക്ക് നോക്കിയപ്പോൾ ഒരാൾ മാത്രം താഴോട്ട് നോക്കി നിന്നു. കാരണം അയാൾക്കറിയാം അങ്ങനെ ആരും വരാൻ പോകുന്നില്ല. അയാൾക്ക് മാത്രമേ അറിയൂ അവൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന്. ബിക്കോസ് ഹി ഈസ് ദ വൺ ഹു കിൽഡ് ഹർ. അതവനായിരുന്നു ഞാൻ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചെടുത്ത എന്റെ കക്ഷി, ജോൺ. സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ഡി വി എസ് പി സാജൻ നടത്തിയ എല്ലാ സാഹചര്യത്തിലും ശരിയായിരുന്നു. കേസ് തോക്കുന്നായപ്പോൾ കുരിയടത്തച്ഛൻ എന്നെ വന്ന് കണ്ടു. അച്ഛനുമായിട്ടുള്ള പരിചയവും അടുപ്പവും വെച്ചുകൊണ്ട് ഞാൻ ആ കേസെടുത്തു. കേസ് ഞാൻ ജയിച്ചു. ആൻഡ് ദാറ്റ് കേസ് ഹാപ്പൻസ് ടു ബി മൈ ലാസ്റ്റ് ക്രിമിനൽ കേസ്. കോടതി വെറുതെ വിട്ടതുകൊണ്ടാവണം പിന്നീട് ഒരു അന്വേഷണവും എൻ്റെ വഴിക്ക് തിരിയാത്തത്. എൻ്റെ ഭാഗത്തുനിന്നുള്ള പിഴവാണ്. എൻ എറർ, എ മിസ്റ്റേക്ക് ഓർ എ നെഗ്ലിജൻസ്. ഒരു കാര്യവുമില്ലാതെ രണ്ടുപേരും മരിക്കുകയും ചെയ്തു. നമുക്ക് സത്യം ഒന്ന് കണ്ടെത്തണ്ടേ?
For what? Just out of curiosity? No. For justice. പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ? ബോഡി. I have a guess. അവൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതോ അറിയാതെ പറഞ്ഞതോ മനഃപൂർവ്വം പറഞ്ഞതോ അല്ലാതെ അവന്റെ വായിൽ നിന്ന് തന്നെ വീണതാ. അവളിവിടെ ഉണ്ട്, ഇവിടെ എവിടെയോ ഈ പ്രകൃതിയിലുണ്ട് സർ. നമുക്കിനി അതാണ് കണ്ടെത്തേണ്ടത്. ഷാൽബി, അത്ര നല്ല ചൈൽഡ്ഹുഡ് ആയിരുന്നില്ല അവൻ്റെത്. മാനസിക രോഗത്തിൻ്റെ ചികിത്സയും അതിനുശേഷം പള്ളിവക കൗൺസിലിംഗ് സെൻ്ററിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതാണ്. കല്യാണത്തിന് ജോണിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും പീഡനത്തിനിരയായി ലിജിയെ. കുരിയടത്തച്ഛൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ട് ജോണി വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. അച്ഛൻ കരുതി ഇതിനുശേഷം എല്ലാം നന്നാകുന്നു, ജോൺ പിടിക്കപ്പെട്ടാൽ തിരുസഭയ്ക്ക് തന്നെ അത് മോശമാവും എന്ന് കരുതികൊണ്ടായിരിക്കും അച്ഛനെല്ലാം മറച്ചു വെച്ചത്. ഇത് വളരെ പഴയ കേസാണല്ലോ. ഡയഗ്നൈസ്ഡ് വിത്ത് ബൈപോളർ ഡിസോർഡർ, പൂർണ്ണമായും ഭേദമായിട്ട് തന്നെയാണ് ഡിസ്ചാർജ് ചെയ്തത്. ആ ജോൺ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം പൂട്ടിയിട്ടിരിക്കുക. ആ റിസോർട്ടിൽ അവൻ ഇതുവരെ ചെന്നിട്ടുമില്ല. ഡോണ്ടല്ലാം ഒരു കാഷ്വൽ എൻക്വയറി മതി. വി നീഡ് ഹിം, സോ നോ ആക്ഷൻ. പറയോ, ലിജിയെ പരിചയപ്പെടുന്നത് പള്ളിവക കൗൺസിലിംഗ് സെന്ററിൽ വെച്ചാ. ഓ, അവനായിരുന്നു അവളുടെ കൗൺസിലർ. ഐറണി ഈസ് ദാറ്റ് ഇവനും അവിടെ കൗൺസിലിംഗിന് പോയിട്ടുണ്ട്. ശരിക്കും? ആ, ഫോർ ഡെലിക്വന്റ് ബിഹേവിയർ, ബൈപോളാർ ഡിസോർഡർ. ഡോണ്ട് ടെൽ മീ. ആ, വട്ടായിരുന്നു ചെറുക്കൻ, ചികിത്സിച്ചാലും മാറാത്ത വട്ട്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. What? Back. This way? Sure. എന്റെ സംശയം ശരിയാണ്. ജോൺ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ സാജൻ തയ്യാറാക്കിയ കേസ് ഡയറി ഞാൻ വായിച്ചത്. മർഡർ നടന്ന രീതിയെ കുറിച്ച് അയാളുടെ ഒരു ഒബ്സർവേഷൻ. ലിജി, ഞാൻ ഇറങ്ങുക, വാതിൽ പറ്റിട്ടോ. പ്ലാൻ ചെയ്തതനുസരിച്ച് എല്ലാരും കാണെ ജോൺ റിസോർട്ടിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. പക്ഷേ ആരും കാണാതെ പിൻവാതിലൂടെ അകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. Thank you.
ഞാൻ പറഞ്ഞില്ലേ ഇത് ജോണിന്റെ വായിന്ന് വീണതാ ബട്ട് ഐ ആം ഷുവർ ദിസ് ഈസ് വെയർ ഹി ബ്രോട്ട് ഹർ വെള്ളത്തിന് ഒഴുക്കില്ല അതുകൊണ്ട് ബോഡി കരക്കടഞ്ഞില്ല വല്ല കല്ലോ മറ്റോ കെട്ടി താത്തിയ ബോഡി നേരെ താഴും ലിജി ഇവിടെയുണ്ട് നീൽ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് അസ് അറ്റ് എനി കോസ്റ്റ് അവളെ പുറത്തെടുത്തേ പറ്റൂ അറ്റ്ലീസ്റ്റ് ഹർ റിമൈൻസ് എന്നാലേ ഈ കഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാവും കാൻ യു ഓർഗനൈസ് പക്ഷേ അതിന് ഞാനിങ്ങനെ ഇവിടെ മൊബൈൽ ഫോണും പിടിച്ച് ഇവിടുന്ന് ഓർഗനൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മുടെ പോലീസ് അല്ലേ You have to go and collect them. Come, let's go. Okay, I'll wait here. You go. Sure. സോറി സംഗി ഞാൻ പറയാതെ പോകുന്നതിന് സോറി ഇനിമേ ഞാൻ തിരിച്ചൊരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥ ശരിയാണ് ഒരു വട്ടൻ ചെക്കൻ വേശ്യ കൊന്ന കഥ അല്ലേ നീ എവിടെയാ ജോൺ എന്താ നിനക്ക് വേണ്ടത് എന്താ നിന്റെ ഉദ്ദേശം എവിടെയാ സംഗി അവരും ഈ കഥയുടെ ഭാഗമായല്ലോ സർ റേഞ്ച് ഓഫീസിൽ ഉള്ളത് വെച്ച് തുടങ്ങുക പിന്നെ റിസർവോയറിൽ നിന്ന് ആരെങ്കിലും സഹായത്തിന് കിട്ടും മാത്രമല്ല നാളെ അപ്പ മംഗള ഡാം തുറക്കുക സോ വി നീഡ് ടു ഡു ഇറ്റ് ടുനൈറ്റ് ഇറ്റ്സെൽഫ് ബോക്സിംഗ് ഗുസ്തി ഒന്നും അറിയില്ല പക്ഷെ സാറിന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം സാർ എവിടെ ആവശ്യല്ലേ അങ്ങ് തുഴഞ്ഞു എല്ലാം സാർ
സാറിന്റെ തെറ്റാ. ഞാൻ ഈ നാട്ടിൽ നിന്ന് പറക്കാൻ നിൽക്കുകയാണ്. കുരിയടുത്തച്ഛൻ എല്ലാം ശരിയാക്കി തന്നതാ, ടിക്കറ്റും വിസയും എല്ലാം. നമുക്കൊക്കെ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയാൽ ആ തന്തയ്ക്ക് വറക്കാത്ത എട്ടുപേരുടെ വിരട്ടി വീണു. ഒരാവശ്യമില്ലാതെ എല്ലാം തൊലച്ചില്ലേ സാർ? ആ ചത്തുപോയതിനെ അങ്ങ് വിടണായിരുന്നു. ആ ബോട്ടിലാ സാറിന്റെ പിഴച്ചോളുള്ളത്. നിർത്തണം. ആഞ്ഞു തുഴഞ്ഞോ സാർ, പെട്ടെന്ന് എത്തുന്നതാ നല്ലത്. പഴയ ബോട്ടാണേ, വെള്ളം കയറി തുടങ്ങി കാണും. നിനക്ക് വേണ്ടത് ചികിത്സയാണ് ജോൺ. ഊഹിച്ച് പരിപ്പിക്കുന്ന ഒരു സൂക്ഷ്മത തന്നെയാ. എന്ത്, ഇല്ലാത്ത സ്നേഹം രണ്ടു കൊല്ലം അവളോട് കാണിച്ചു നടന്നതാ? ഒരുപാട് സഹിച്ചതാ സാർ, പക്ഷെ അന്ന് സഹിക്കാവുന്നതിൽ അപ്പുറത്തായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു അവക്ക്. എന്തോ നേടിയ പരമാനന്ദം. ജയിലിൽ നിറങ്ങി രണ്ടാം പക്കം അവരോടെത്തി. അവളെ കൂട്ടിക്കൊടുത്ത തന്തയുടെ കൂടെ, അതും ഞാനില്ലാത്ത നേരം നോക്കി. അവളെ പീഡിപ്പിച്ചെന്ന് അവള് പറഞ്ഞു നടന്ന എട്ടുപേരെ വീട്ടിലോട്ട് ക്ഷണിച്ച് സൽക്കരിച്ച ആ പൂമോളം. സന്തോഷ് സാർ, ഡൈവേഴ്സ് അവരെതിന്. ഞാൻ പറഞ്ഞില്ലേ സാർ, പഴയ ബോട്ടാണെന്നും ബോട്ടിൽ വെള്ളം കയറുമെന്നും. പക്ഷേ ഈ ബോട്ടിലാന്ന് മാത്രം. വിയോഗമാണ് സാർ. ഇത്രയും നേരം സാറിന്റെ കൂടെ സാറിന്റെ കാൽച്ചോട്ടി കിടന്നിട്ട് സാർ അറിഞ്ഞില്ലല്ലോ. ഇതാണ് സാറിന്റെ ഭാര്യയുടെ വിധി. അത് വർക്കില്ല സാർ, അതിന് തുഴയുമില്ല. സംഗീത, ഡാമിന് നല്ലാണോ? സാറിന് നീന്തി രക്ഷപ്പെടാനും പറ്റില്ല. സംഗീത, ഡോണ്ട് പാനിക്, ഐ ആം ദേർ, ഐ ആം ദേർ, റിലാക്സ്. റിലാക്സ് സർ, ഞങ്ങൾ ഈ ആഴങ്ങളിലോട്ട് പോകുന്നത് കണ്ട് അവിടെ ഇരിക്കും സർ. ചത്താലും പിന്നെയും പിന്നെയും പൊങ്ങി വരും പിഴച്ച ശവം. സോറി മാഡം, എനിക്കൊരൽപ്പം. പക്ഷെ നിങ്ങളെ ഭർത്താവ് നോർമൽ അല്ലേ? പിന്നെ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ? സാറേ, സാറിന് വേണ്ടിയാ ഞാൻ ഇവരോട് കൊണ്ടുവന്നിരിക്കുന്നത്. സാറിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എനിക്ക് രക്ഷപ്പെടാനൊന്നുമല്ല. സാറിനെ ഇത്രയും കാലം വഞ്ചിച്ച്
സാറില്ലാത്ത തക്കം നോക്കി ആ പഴയ കോളേജ് കാമ നീൽ പോലീസ് സാറിനെ രഹസ്യമായി ഇൻവൈറ്റ് ചെയ്ത് ഈ പിഴച്ചപ്പം. ഇനിയും നിന്റെ മുഖത്ത് ഞാൻ കൈവച്ചില്ലെങ്കിൽ നിന്നെ പോലൊരു മണ്ടനാണ് ഞാനെന്ന് എവിടും വിചാരിക്കൂടാം. നിന്നെപ്പോലൊരു വട്ടന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചാണോടാ നാടകം? അത് പറയാൻ സന്തോഷത്തോടെ ഓടി വന്നതാണോടാ നാടകം? സാറെന്താ പറയുന്നേ? മനസ്സിലായില്ലേ? അവള് ഗർഭിണിയായിരുന്നു, നിന്റെ കുഞ്ഞിനെ. അത് പറയാൻ അവൾ ഓടി വന്നു. അന്നാണ് അവൾ അത് ആദ്യമായിട്ട് അറിഞ്ഞത്. അത് കേൾക്കാനുള്ള ക്ഷമയും സാവകാശവും സമയവും നിനക്കില്ലല്ലോ. നിന്റെ തലയിൽ മുഴുത്ത ഭ്രാന്തല്ലേ? ആൻഡ് യു കിൽഡ് ഹർ. നീയാണ് അവളെ കൊന്നത്. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ സാർ. അവളെന്നോടൊന്നും പറഞ്ഞില്ല. സാറ് വെറുതെ ഓരോന്നും പറയാ. ഞാൻ ഓട്ടോപ്സി റിപ്പോർട്ട് കണ്ടതാണ്. റിപ്പോർട്ടിലുണ്ട് അവൾ ഗർഭിണിയാണെന്ന്. നീ വരുമ്പോ പറയാൻ കരുതി വെച്ച സർപ്രൈസ്. പക്ഷെ ആ പാവ പറഞ്ഞില്ലല്ലോ, നിന്റെ മനസ്സിൽ വേറെ സർപ്രൈസ് ആണ്. അവള് പ്രെഗ്നന്റ് ആയെന്ന് സാധനങ്ങൾ മനസ്സിലായെന്നാ പറഞ്ഞെ? ഞാൻ ഓട്ടോപ്സി റിപ്പോർട്ട് കണ്ടതാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് എന്ന് പറഞ്ഞാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബോഡി എവിടെ സാർ? ബോഡി ഇവിടെ കിടക്കല്ലേ? ഞാനല്ലേ ഇവിടെ കെട്ടി താത്തിയത്. നിങ്ങൾ എന്നോട് കള്ളം പറയായിരുന്നല്ലേ? അതേടാ, വക്കീല് കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല കള്ളം പറയുന്നു, സത്യത്തെ രക്ഷിക്കാൻ കൂടിയാണ്. മനസ്സിലായോ? Oh.
I, Arvind Chandrasekhar, having been appointed judge of the High Court of Karnataka, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will duly and faithfully and to the best of my ability, knowledge and judgment perform the duties of my office without fear and favor, affection or ill will, and that I will uphold the Constitution and the laws.